നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും ഒരുവശത്തും, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറുവശത്തുമായി വലിയ സമരം നടക്കുകയാണ്. ഇവിടെ ബി ജെ പി പേരിനു വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും സജീവമല്ല അവരുടെ പിന്തുണ. കോൺഗ്രസ് ആവട്ടെ പരസ്പരമുള്ള ഈ പോര് കണ്ട് ആസ്വദിക്കുകയാണ്. അതായത്, മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും നേതാക്കളും സൈബർ ഗുണ്ടകളും ഒരു വശത്ത് ഏകപക്ഷീയമായി ആക്രമിക്കുന്നു, മറുഭാഗത്ത് ഗവർണർ ഒറ്റയാനായി ഭരണഘടനാ പദവിയുടെ ബലത്തിൽ വിശ്വാസത്തിൽ പ്രതിരോധിക്കുന്നു. പ്രതിരോധം ഇടയ്ക്കൊക്കെ അതിര് കടന്ന് ആക്രമണമാകുമ്പോൾ വലിയ ശബ്ദ കോലാഹലങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മളതാണിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് മനസ്സിലാവാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. എല്ലാ അധികാരങ്ങളും കയ്യിലുള്ള മുഖ്യമന്ത്രിയെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത സി പി എമ്മിനെയും ഒറ്റയ്ക്ക് ആക്രമിക്കുന്ന ഈ ധീരതയെ അഭിനന്ദിക്കുമ്പോഴും 100% ഗവർണറുടെ നിലപാടിനോട് യോജിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് എന്ന് ഞാൻ ആദ്യം വിശദീകരിക്കാം. എന്നാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം അതല്ല. അത് RSS ആവുന്നത് കുറ്റകരമാണോ എന്ന ചോദ്യം തന്നെയാണ്. അതിനു മുമ്പ് ഗവർണറോടുള്ള എൻ്റെ വിയോജിപ്പ് പറയട്ടെ. അദ്ദേഹം പ്രധാനമായും ഉയർത്തുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, 2019 അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. 3 വർഷം മുൻപ് കൊല്ലാൻ ശ്രമിച്ചിട്ടും എന്തുകൊണ്ടാണ് ഗവർണർ ഇതുവരെ മൗനം പാലിച്ചത്? അതിന് അദ്ദേഹം ഉത്തരം പറയണം. ഗവർണറെ കൊല്ലാൻ ശ്രമിക്കുന്നത് നിസ്സാര കാര്യമല്ല. 3 വർഷം മുമ്പാണ് ഈ വധശ്രമമുണ്ടായത്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് മൗനം പാലിച്ചു, എന്തുകൊണ്ട് അതൃപ്തി പ്രകടിപ്പിച്ചില്ല? പോലീസിൽ പരാതിയൊന്നും പറയണ്ട, പക്ഷെ അദ്ദേഹത്തിന് ഉത്തരവിടാം, എന്നെ കൊല്ലാൻ ശ്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കും. എന്തുകൊണ്ട് ഇതുവരെ മൗനം പാലിച്ചു? ഉത്തരം പറയേണ്ടതുണ്ട്. 2, ഈ സർക്കാരിൻ്റെ അഴിമതിയും ധൂർത്തും ജനവിരുദ്ധ ഭരണഘടന വിരുദ്ധ പ്രവൃത്തിയും ഇന്നലെയോ മിനിഞ്ഞാന്നോ തുടങ്ങിയതല്ല, ഭരണത്തിൽ ഏറിയ അന്നു മുതൽ തുടങ്ങിയതാണ്. ദീർഘകാലം ഈ സർക്കാരിൻ്റെ കാവൽക്കാരൻ ഈ ഗവർണറായിരുന്നു. പക്ഷെ ഗവർണർ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല? ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. 2 ചോദ്യങ്ങൾ പ്രസക്തമാണ്. 118A എന്ന് പറയുന്ന ഒരു നിയമപരിഷ്കാരം കേരള പോലീസ് ആക്ടിൽ കൊണ്ടുവന്നു. ആ ഓർഡിനൻസ് ഇറങ്ങാൻ പോകുന്നതിന് മുൻപ് നിരവധി തവണ അത് ജനാധിപത്യത്തിൻ്റെയും ഫ്രീ സ്പീച്ചിൻ്റെയും കഴുത്തു ഞെരിച്ചു കൊല്ലാനുള്ള കാടൻ നീക്കമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഒപ്പിടരുതേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർക്ക് ഞങ്ങളെപ്പോലെയുള്ളവർ നിരവധി പേർ നിവേദനം നൽകി. പക്ഷേ ഒന്നും പരിഗണിക്കാതെ ആ കാടൻ നിയമത്തിന് ഒപ്പുവെച്ചു കൊടുത്തു ഈ ഗവർണർ. പിന്നീട് പിണറായിക്ക് ഉപദേശം നൽകിയ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുമിച്ച് കാലുവാരി അതിനെതിരെ നിലപാടെടുത്തപ്പോൾ മറ്റൊരു ഓർഡിനൻസുമായി സർക്കാർ ഇറങ്ങിയപ്പോൾ നാണമില്ലാതെ ഒപ്പിട്ടുകൊടുത്തു ഈ ഗവർണർ. ആ ജനാധിപത്യ ധ്വംസനത്തിന് ഒപ്പുവെച്ചു എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന വാദങ്ങളോട് സംശയമാണ് ഞങ്ങൾക്കൊക്കെ. 2, ഇപ്പോൾ ഗവർണർ ബഹളം വയ്ക്കുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ VC ഗുണ്ടയാണ് എന്ന് പറഞ്ഞ്. ഈ ഗുണ്ടയായ VC നിയമവിരുദ്ധമായി വീണ്ടും നിയമിച്ചത് ആരാണ്? ഈ ഗവർണറാണ്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തൻ്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞെങ്കിലും നിയമവിരുദ്ധമായി പ്രവർത്തിക്ക് എന്തിനു കൂട്ടുനിന്നു? അപ്പോൾ ഗവർണർക്ക് ചില താല്പര്യങ്ങളുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഗവർണർ, 100% അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണ്. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ഡോക്ടർ ഭാർഗവ് റാം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അഭൂതപൂർവം എന്നോണം കേരളത്തിലെ സർവകലാശാലകൾ നടമാടുന്ന രാഷ്ട്രീയ അതിപ്രസരവും അധ്യാപക നിയമനങ്ങളിൽ അടക്കം നടത്തുന്ന അഴിമതികളും സ്വജനപക്ഷപാതവും വൈര്യ നിര്യാതനം എന്ന വെട്ടിനിരത്തലും സംബന്ധിച്ച് തൻ്റെ മുന്നിൽ പരാതികളായും നിവേദനങ്ങളായും റിപ്പോർട്ടുകളായും എത്തിച്ചേർന്ന കടലാസുകളിന്മേൽ എല്ലാ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഗവർണർ എത്രമാത്രം നീതിപൂർവ്വം അന്വേഷിക്കാൻ ശ്രമിച്ചു എന്നത് പ്രസക്തമായ ചോദ്യമാണ്. നീതി അർഹിക്കുന്ന നിരവധി നിവേദനങ്ങൾ ഉണ്ടായിട്ടും അതിന്മേൽ ചെയ്യാവുന്ന അന്വേഷണങ്ങൾ പോലും ഉണ്ടായോ എന്ന് അനുഭവസ്ഥർ പറയട്ടെ. 100 കണക്കിന് അഭ്യസവിദ്യരായ അർഹരായ ഉദ്യോഗാർത്ഥികളാണ് വഞ്ചിക്കപ്പെട്ടത്. അവർ ഗവർണറുടെ ഭാഗത്തു നിന്നും അന്വേഷണങ്ങളും ഇടപെടലുകളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പലപ്പോഴും ഗവർണറെ സമീപിച്ചത്. ഇപ്പോൾ ഗവർണറെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുള്ള രാഷ്ട്രീയ കക്ഷി നേതാക്കളും 1 നമ്പർ ഒത്തുകളിക്കാർ ആണ് എന്നതിന് ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഉള്ള അനുഭവങ്ങൾ. അത് സർവകലാശാലയുടെ കാര്യത്തിൽ മാത്രമല്ല, കേരളത്തിലെ വ്യാപം അഴിമതി എന്ന് വിശേഷിപ്പിക്കാവുന്ന PSC അഴിമതിയിലും ഉള്ളിലെടുപ്പ് അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിസ്താര ഭയത്താൽ ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഗവർണർ RSS-കാരനാണ് എന്നതൊരു ക്രൈമായി അവതരിപ്പിക്കുകയാണ് MM മണി മുതൽ EP ജയരാജനും പിണറായി വിജയനും വരെയുള്ള നേതാക്കൾ. അതെങ്ങനെയാണ് ശരിയാവുന്നത്? എനിക്കത് മാത്രം മനസ്സിലാവുന്നില്ല. EP ജയരാജന്റെ പ്രസ്താവന കേൾക്കുക. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം, ഞാനൊരു RSS-കാരനാണ്, ഞാൻ RSS-മായിട്ട് 1986 മുതൽ തന്നെ നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ 10-35 വർഷക്കാലത്തെ RSS ബന്ധമുള്ളവനാണ് എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു RSS വളണ്ടിയറായി
ആർ എസ് എസ്സുകാരനായി ഒരു ഗവർണർ പോലുള്ള പദവിയിലിരിക്കാൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരിക്കലും യോഗ്യനല്ല. ഇ പി ജയരാജൻ മറ്റൊന്നും പറയുന്നില്ല, ഗവർണർ ആർ എസ് എസ്സുകാരനാണ്, അതുകൊണ്ട് തന്നെ ഈ പദവിയിലിരിക്കാൻ യോഗ്യനല്ല, അതുകൊണ്ട് തന്നെ ഗവർണർ രാജിവെക്കണം. പിണറായി വിജയനും അതുതന്നെയാണ് പറഞ്ഞത്. മേമം മണി അതുതന്നെയാണ് മനോരോഗി എന്ന് വിളിച്ചാക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത്. ആർ എസ് എസ്സുകാരനാവുന്നത് ക്രിമിനൽ കുറ്റമാണോ? ആർ എസ് എസ് സാമൂഹിക സംഘടനയുടെ ലക്ഷ്യത്തോടെ ആശയത്തോട് യോജിപ്പുള്ള ആളല്ല ഞാൻ. പക്ഷെ ആർ എസ് എസ് ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നിരോധിച്ചിട്ടില്ല, നിയമവിരുദ്ധമല്ല. ഏറ്റവും കൂടുതൽ അണികളുള്ള ഇന്ത്യയിലെ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതിനുത്തരം ആർ എസ് എസ് ആണ്. എന്ന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രപതി ആർ എസ് എസ്സുകാരനാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആർ എസ് എസ്സുകാരനാണ്, ഇന്ത്യയിലെ ഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും ആർ എസ് എസ്സുകാരാണ്. എന്തിനേറെ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെയും പല ജഡ്ജിമാരും ആർ എസ് എസ്സുകാരാണ്. റിട്ടയർ ചെയ്ത ക്രിസ്ത്യാനി കൂടിയായ കെ ടി തോമസ് എന്ന സുപ്രീം കോടതി ജഡ്ജി ആർ എസ് എസ് അനുഭാവിയാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ അവരുടെ ധർമ്മം നിറവേറ്റുമ്പോൾ, അത് പ്രസിഡന്റിൻ്റെ ധർമ്മമാണെങ്കിലും പ്രധാനമന്ത്രിയുടെ ധർമ്മമാണെങ്കിലും ജഡ്ജിയുടെ ധർമ്മമാണെങ്കിലും, അവരത് ചെയ്യുമ്പോൾ ആർ എസ് എസ്സുകാർക്ക് പ്രത്യേക ആനുകൂല്യം കൊടുത്താൽ, ആർ എസ് എസ് അല്ലാത്തവരോട് പ്രത്യേക വിവേചനം കാട്ടിയാൽ തെറ്റാണ്. അല്ലാത്തടത്തോളം കാലം അവർക്ക് ആർ എസ് എസ്സിൽ പ്രവർത്തിക്കാൻ ഒരു വിലക്കുമില്ല. എൻ്റെ ചോദ്യം, പിണറായി വിജയനും എം എം മണിക്കും ഇ പി ജയരാജനും സി പി എം ആകാമെങ്കിൽ എന്തുകൊണ്ട് മോദിക്കും ആരിഫ് മുഹമ്മദ് ഖാനും ആർ എസ് എസ് ആയിക്കൂടാ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ ചോദ്യത്തിന് എന്തുകൊണ്ട് ഉത്തരം നൽകുന്നില്ല? ആർ എസ് എസിനോട് വിയോജിപ്പുള്ളവർ വിയോജിച്ചോളൂ, പക്ഷെ ആർ എസ് എസ് ആവുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ പ്രീതിപ്പെടുത്തിയേക്കാം. അതിനപ്പുറത്തേക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ആർ എസ് എസ് ആണ് എന്നത് എങ്ങനെയാണ് കുറ്റമാവുന്നത്. ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട്, അതുകൂടി കേൾക്കുക. ഇനിയെങ്കിലും ഈ പല്ലവി നിർത്താറായില്ലേ? ഗവർണർ ആർ എസ് എസ് ആണ് പോലും. പഞ്ചായത്ത് അംഗം മുതൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും വരെ ആർ എസ് എസ്സുകാരായ കാലത്താണ് ഗവർണർ ആർ എസ് എസ് ആണെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. ഗവർണർ ആർ എസ് എസ് ആയതിനെതിരെ എവിടെ പരാതി പറയും? ഗവർണറെ നിയമിച്ച രാഷ്ട്രപതിയോടോ, അതോ ശുപാർശ ചെയ്ത കേന്ദ്രമന്ത്രിസഭയോടോ? ഇനി അഥവാ കോടതിയിൽ പോകാമെന്ന് വെച്ചാൽ അവിടെയും ഉണ്ടാകും സംഖ്യകളായ ജഡ്ജിമാർ. അപ്പോൾ പിന്നെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കുറേ രോധിക്കാം. മണ്ടന്മാരായ അണികൾ തൊണ്ട കീറി കൂടെ കരയും. എന്നാലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഗവർണർ ആരാണ് എന്നതല്ലല്ലോ വിഷയം, അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നതല്ലേ. മുഖ്യമന്ത്രിയുടെ മുൻ അധ്യാപകൻ കൂടിയായിരുന്ന എം എൻ വിജയൻ മാഷ് പറഞ്ഞത് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. കുഴപ്പം പിടിച്ച് ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടാലും ചോദ്യം ക്ലാസ്സിൽ തന്നെ അവശേഷിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉടായിപ്പ് നിലവിളി അവസാനിപ്പിച്ച് ചോദ്യത്തിന് ഉത്തരം പറയണം. അതാണ് മലയാളികൾക്ക് കേൾക്കേണ്ടത്, അല്ലാതെ ഗവർണറുടെ രാഷ്ട്രീയം ചികയലല്ല. ഒരു കാര്യം കൂടിയുണ്ട്, സ്പീക്കർ നിഷ്പക്ഷനായിരിക്കണമെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട്. കാരണം എങ്കിൽ മാത്രമേ സഭയിലെ എല്ലാ അംഗങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ. എന്നാൽ നമ്മുടെ എം ബി രാജേഷ് പറഞ്ഞത് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, സി പി എം കാരനാണ്, അത് വിട്ടെനിക്ക് പദവിയില്ലെന്ന. ഷംഷീർ ചുമതല ഏൽക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ഞാൻ സി പി എം കാരനാണ്, അത് മറന്ന് ഒരു കളിക്കുമില്ലെന്നാണ്. പക്ഷേ ഗവർണർ മാത്രം ആർ എസ് എസ് ആയിക്കൂടാ.